രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ യോഗാദിന ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ശ്രീനഗറിൽ പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ട പരിപാടി കനത്ത മഴയെ തുടർന്ന് വൈകുകയാണ്. ഏതാണ്ട് 7000 പേർ പങ്കെടുക്കേണ്ട ഒരു പരിപാടിയാണിത്. ഒപ്പം വിവിധ ഇടങ്ങളിൽ കേന്ദ്രമന്ത്രിമാർ രാജ്നാഥ് സിംഗ്, JP നദ്ദ, അശ്വിനി വൈഷ്ണവ് അവരൊക്കെ തന്നെ പല ഇടങ്ങളിലായി യോഗാദിനാചരണത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ നയതന്ത്ര പ്രതിനിധികളോടൊപ്പമാണ് ദില്ലിയിൽ യോഗ ചെയ്യുന്നത്. പ്രശാന്തിലേക്കാണ്. പ്രശാന്ത്, നേരത്തെ നമ്മൾ ജോർജ് കുര്യന്റെ കാര്യം ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം യോഗ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ എന്തായാലും അദ്ദേഹം കൂടെ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒപ്പം മറ്റിടങ്ങളിൽ നടക്കുന്ന പരിപാടികളുടെ വിവരങ്ങൾ കൂടി പറയൂ. പ്രധാനമന്ത്രി പങ്കെടുക്കേണ്ടുന്ന പരിപാടി വൈകുകയാണ് അല്ലേ? ആ ശാലിനി, അത് വൈകുകയാണ്. കാരണം ശ്രീനഗറിൽ നല്ല മഴയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ ഒരു സമയം ഇപ്പോൾ മാറ്റി നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും 1/2 മണിക്കൂറെങ്കിലും വൈകും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. 8 മണിക്ക് അത് തുടങ്ങാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പ്രധാനമായും കാണുന്നത്. എന്തായാലും ഈ ഇന്ദ്രപ്രസാദ് മില്ലനിയം പാർക്കിലാണ് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം യോഗാദിനം സംഘടിപ്പിച്ചത്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിൻ്റെ സഹമന്ത്രിയായിട്ടുള്ള ശ്രീ ജോർജ് കുര്യൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തോട് സംസാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു യോഗാ ദിനം? നല്ല രീതിയിൽ യോഗ പരിപാടികൾ നടന്നു, അതിൻ്റെ അകത്ത് പങ്കെടുത്തു. ഈ ഒരു ദിനം ആചരിക്കാനായി കുറേ നാളുകൾക്ക് മുമ്പ് പ്രധാനമന്ത്രി തീരുമാനിച്ചതാണ്. ഇപ്പോൾ എല്ലായിടത്തും അത് തുടരുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊരു സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്? അല്ല, സമാധാനത്തിൻ്റെ സന്ദേശമാണല്ലോ യോഗ എന്ന് പറയുന്നത്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ലോകത്തിൻ്റെയും തന്നെ സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തന പരിപാടിയാണത്. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അതുപോലെ ഫിഷറീസ് മന്ത്രാലയം ഇതിൻ്റെയൊക്കെ ചുമതല ഏറ്റെടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എങ്ങനെയാണ് തോന്നുന്നത് രണ്ട് മന്ത്രാലയങ്ങളുടെ കാര്യം? അതിൻ്റെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളിൽ ഇടപെടുന്നു. അതുപോലെ ഫയലുകൾ പഠിക്കുന്നു. അതുപോലെ അതിൻ്റെ പ്രസൻറ്റേഷനുകൾ ഉണ്ട്. അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നാണ് ഇപ്പോൾ തോന്നുന്നത്? ഒരാഴ്ച പ്രധാനമായിട്ടും ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള കാര്യങ്ങൾ, മറ്റൊന്ന് ഫിഷറീസ് വകുപ്പിൻ്റെ തീരദേശ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ശ്രീനഗറിലാണ് പ്രധാനമന്ത്രി ഇതിൽ പങ്കെടുക്കുന്നത്, യോഗാ ദിനത്തിൽ. അപ്പോൾ അവരോട് ഒരു സന്ദേശം ലോകത്തിനാകെ നൽകാനാണോ ഉദ്ദേശിക്കുന്നത്? എന്താണ്? അല്ല, പ്രധാനമന്ത്രി ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ അദ്ദേഹം യോഗാ ദിനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ശ്രീനഗറിലും പങ്കെടുത്തത്. എന്തായാലും നന്ദി ശ്രീ ജോർജ് കുര്യൻ. ശ്രീ ജോർജ് കുര്യനാണ് ഇപ്പോൾ സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ സീനിയർ മന്ത്രിയായിട്ടുള്ള കിരൺ റിജിജുവും ഉണ്ടായിരുന്നു ഈ യോഗാ ദിനത്തിൽ പങ്കെടുക്കാനായി. എന്തായാലും ഇപ്പോൾ അത് കഴിഞ്ഞ് ഈ മന്ത്രിമാർ മടങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്തായാലും ഈ യോഗാ ദിനം ദില്ലിയിലെ വിവിധ ഭാഗങ്ങളിൽ പല മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് ഇപ്പോൾ നടക്കുകയാണ്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ JP നദ്ദ ഇവിടെ അടുത്താണ് യോഗ ചെയ്യുന്നത്. അതോടൊപ്പം വിദേശകാര്യമന്ത്രി S. ജയശങ്കർ വിദേശ പ്രതിനിധികളുമായി ചേർന്ന് ഈ ഒരു യോഗ സംഘടിപ്പിക്കുന്നുണ്ട്. ഒപ്പം പല മന്ത്രിമാരും, പ്രഹ്ലാദ് ജോഷി ഉൾപ്പെടെയുള്ള പല മന്ത്രിമാരും ദില്ലിയിൽ പല സ്ഥലങ്ങളിലും യോഗാ ദിനത്തിൽ പങ്കെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് യോഗാ ദിനം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വലിയ വിപുലമായി BJP ആചരിക്കുന്ന, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ആചരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പല രാജ്യങ്ങളിലും ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നുണ്ട്. എംബസികളുടെ ആഭിമുഖ്യത്തിലും പല സ്ഥലങ്ങളിലും ഇക്കാര്യം നടക്കുന്നുണ്ട്. പല വിദേശ രാജ്യങ്ങളും ഇതിൽ ഇടപെട്ടുകൊണ്ട് യോഗാ ദിനം ആചരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ശാലിനി. ഓക്കെ, ശരി പ്രശാന്ത്.